നമസ്കാരം. കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദൻ സി പി എം വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുന്നതിലെ ആശങ്ക പങ്കുവച്ചിരുന്നു. ബി ജെ പിയിലേക്ക് വോട്ടുകൾ പോയാൽ പിന്നെ തിരിച്ചു വരില്ല, യു ഡി എഫിലേക്കാണ് നമ്മുടെ വോട്ട് പോയതെങ്കിൽ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാം, അത് മനസ്സിലാക്കി വേണം പ്രവർത്തനങ്ങൾ നടത്താൻ എന്നാണ് എം പി ഗോവിന്ദൻ പറഞ്ഞത്. ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല പറഞ്ഞ് അടുത്ത ദിവസം തന്നെ സി പി ഐ നേതാവും കൂട്ടരും ബി ജെ പി അംഗത്വം സ്വീകരിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. സി പി ഐ പാലക്കാട് ജില്ലാ കൗൺസിൽ അംഗവും തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായിരുന്ന ജോർജ് തച്ചമ്പാറയാണ് തൽസ്ഥാനങ്ങൾ രാജിവെച്ച് ബി ജെ പി അംഗത്വം നേടിയിരിക്കുന്നത്. ജോർജ് തച്ചമ്പാറയെയും സഹപ്രവർത്തകരെയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ബി ജെ പി അംഗത്വം നൽകി പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം ബി ജെ പിക്ക് നൽകിയിരിക്കുന്ന ആത്മവിശ്വാസം ചില്ലറയല്ല എന്ന് മാത്രമല്ല, ബി ജെ പിയിലുള്ള വിശ്വാസം മലയാളികൾക്ക് കൂടാനും ഇത് കാരണമായിട്ടുണ്ട്. ബി ജെ പിയെ പിന്തുണയ്ക്കാൻ ഹിന്ദു ഇതര മതസ്ഥർ തയ്യാറാവില്ല എന്ന എതിരാളികളുടെ വാദമാണ് ഇവിടെ പൊളിഞ്ഞടുങ്ങുന്നത്. ജോർജ് തച്ചമ്പാറയുടെ ബി ജെ പിയിലേക്കുള്ള വരവ് ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ഇനിയും കൂടുതലായി ബി ജെ പിയിലേക്ക് അടുപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജോർജ് തച്ചമ്പാറയോടൊപ്പം ടോമി പുഴുക്കുടി, ശങ്കരനാരായണൻ, മോനി, ജിജോ, ഷാജി പാലക്കയം, രാമൻകുട്ടി, സാബു, കൃഷ്ണകുമാർ, വാപ്പുട്ടി, വാസു തുടങ്ങിയവരാണ് ബി ജെ പി അംഗത്വം നേടിയത്. ന്യൂനപക്ഷ പ്രീണനം നടത്തി മുതലെടുപ്പ് നടത്തുന്ന എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും മുഖം മൂടി മലയാളികൾ ഇതിനോടകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയിലേക്ക് ഒഴുകിയ വോട്ടുകൾ അതാണ് വ്യക്തമാക്കുന്നത്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും എല്ലാം യു ഡി എഫിനും എൽ ഡി എഫിനും ഏറെ നിർണായകമാകുമെന്നതിൽ സംശയമില്ല. ഇതുവരെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണെന്ന് പറഞ്ഞിരുന്നവരെല്ലാം ബി ജെ പിയെ ഇപ്പോൾ എതിരാളിയായി കാണാൻ തുടങ്ങിയിരിക്കുന്നു.